വരും പെട്ടെന്ന് കിട്ടാൻ ഈ ഹോട്ടലിൽ വന്നത്, അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോവായിരുന്നു. അവിടുത്തെ ബില്ല് നിന്റെ അച്ഛൻ കൊടുക്കോ? എന്റെ അച്ഛൻ എന്തിനോടണം? നിന്റെ അല്ലേ നീ കൊടുക്കണം. അള്ളകൂട്ട എനിക്കൊന്നും പറയുന്നില്ലേ? തന്റെ തന്തയ്ക്ക് പറഞ്ഞാലാ മതിയാ? അതല്ല, കഴിക്കാനൊന്നും പറയുന്നില്ലേ എന്ന്. തനിക്ക് ഞാൻ മസാല ദോശ, നെയ്റോസ്റ്റ്, ഊത്തപ്പം, ഇഡലി, വട, പഴംപൊരി, പിന്നെ ചില്ലി ചിക്കൻ, ബട്ടർ ചിക്കൻ, നൂഡിൽസ്, ഗുലാബ് ജാം, ഐസ്ക്രീം, ഇതൊക്കെ മറ്റുള്ളവർ കഴിക്കുന്ന കാണിച്ചു തരാട്ടാ. എടു തനിക്ക് ഫുഡ് വാങ്ങിച്ചാൽ താൻ ആരാ? എന്റെ അപ്പന ആകൊരു 100-200 ചില്ലറ ഉണ്ട്. അവനവൻ ആത്മ ഫുഡിന് ആദരിക്കുന്നവാ, അവനവൻ ബില്ല് കൊടുക്കണമെന്നാണല്ലോ തത്വശാസ്ത്രം. അവന്റെ ബാഗിൽ നല്ല യൂറില്ലേ, അവൻ എടുത്ത് കൊടുക്കട്ടെ. അതവൻ തരില്ലല്ലോ. എന്നാ ബാഗും ചേർത്ത് ഈ ഒരു പിണൊക്കെ പണയം വെക്കാ. ചേട്ടാ ഇവിടെ യൂറോ നേരെ ചെന്നിട്ട് വലത്തോട്ട് തിരിഞ്ഞവൻ. യൂറിന്നല്ല, ഇവിടെ ഈ ജർമ്മൻ യൂറോ. ഓ, അയാള് 3-4 ദിവസം മുമ്പ് ഇവിടെ വന്നു പോയല്ലോ. ആ ജർമ്മൻകാരൻ യൂറോ ഇല്ലേ, ഇവിടെ ഇടക്കിടക്ക് വരാറില്ല. അതെ, ചേട്ടനോട് ഞാൻ ഒന്നും ചോദിച്ചിട്ടില്ല, എല്ലാം മാച്ചളഞ്ഞേക്ക്. ഞാൻ ഈ വഴിക്ക് വന്നിട്ടേ ഇല്ല. ഇത് കുറെ നേരമല്ലോ ഇടക്കിടക്ക് ഓർഡർ പറയാൻ ഞാൻ ജഡ്ജിയാ. മോനെ ഇതാണ് പൊറോട്ടയും ഇറച്ചിയും, ഇത് ഞങ്ങളുടെ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ്. ഇത് നിങ്ങളുടെ ജർമ്മനി കിട്ടൂല. ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത്, ഒന്ന് സിനിമാ പോസ്റ്റർ ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും. അല്ല, ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്ദ്രേട്ട കാണിച്ചു തരാം. അഭിനയകലയിൽ നിന്റെ ഏട്ടന്റെ ഗുരുവായിരുന്നു, ഇപ്പോൾ ഭക്ഷണകലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെ ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രേട്ട ജീവിതം പിന്നെയും ബാക്കി. മടക്ക് തിന്നു മകളെ, മടക്ക് തിന്നു. പോയെടുക്ക് വേഗം വേഗം. സോറി, എവിടെ വന്നരാ? ഹലോ, ഞാൻ 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 അതെ പറഞ്ഞു. നീ എവിടെ പോണു? അത് അത്യാവശ്യമായിട്ട് ഫോൺ വന്നു, ഇപ്പൊ വരും. ഫോൺ കേട്ടില്ല? അത് അയാള് നിന്റെ ചെല്ലക്കടിച്ചില്ലേ, ആ സൗണ്ടിൽ കേക്കാഞ്ഞതാ. വന്നു വന്നു. എടാ നീ പേടിക്കണ്ട, നിങ്ങൾ കഴിച്ച ബില്ല് വരുമ്പോഴേക്കും ഞാൻ എത്തുന്നേ. എന്ന് എന്തടാ, എന്നെ നിനക്ക് വിശ്വാസമില്ലേ? എനിക്ക് നിന്നെ വിശ്വാസം. ഇവിടെ നിന്ന് ഇപ്പൊ പോയ ഏത് മാസം തിരിച്ചു വരും? പോടാ അവിടെ. നീ അവന് വയറാഴ്ച ഫുഡ് വാങ്ങിച്ചു കൊടുക്ക്, പിന്നെ അയാൾക്ക് വാങ്ങിച്ചു കൊടുക്ക, അല്ലെ അയാൾ നിന്നെ പിടിച്ചു കഴിക്കും. നീ മറന്നിരിക്കണ്ട, നീ കഴിക്ക്. ഭണ്ടാർത്തി കഴിട്ട പോലെ. എന്താണോ ഈ കാട്ടിയത്? ഞാനല്ല ദൈവന. എന്തവിടെ? ഇതാ ഇവിടെ. എന്റെ ഹോട്ടലിൽ വന്ന് എന്നോട് നീ പോക്ക് തന്നെ കാണിക്കണം. ഇതാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. ചന്ദ്ര ബാമോനെ ബാ. ചന്ദ്രേട്ടൻ പൊറോട്ടയും ഇറച്ചിയൊക്കെ തിന്നാ ക്ഷീണത്തിൽ അങ്ങനെ ഇരുന്നപ്പോ മയങ്ങിപ്പോയതാണ്. ആണോ? അപ്പൊ എല്ലാരും നന്നായിട്ട് ഭക്ഷണം കഴിച്ചു? കഴിച്ചതെല്ലാം കഴിപ്പിച്ചു. അതല്ലേ, ഞാനവിടെ വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നീ ബില്ലും പേ ചെയ്ത് നിങ്ങളെല്ലാരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് ഇറങ്ങിയുള്ളൂ. അവർ അങ്ങനെയും പറഞ്ഞു. എവിടെ നമ്മുടെ ഗസ്റ്റ്? അവന് ഫുഡൊക്കെ പിടിച്ചു. സമാധാനായി. അവൻ ഉറങ്ങിണ്ടാവല്ലേ, എന്തായാലും അവനൊന്ന് കണ്ടിട്ട് വരാം. ഇതെന്താ ഇന്ത്യയുടെ ഭൂപടം? അല്ലടാ, എന്റെ കുടൽമാരുടെ ഫോട്ടോ സ്റ്റാറ്റാ. എടാ നിന്റെ അച്ഛൻ കളപ്പുരക്കൽ രാഘവമേനോനെ ആ കേശവൻ പറ്റിച്ചത് നന്നായി നന്നായി നന്നായി. ചന്ദ്ര, ഇല്ലെങ്കിൽ ആ രാഘവമേനോനെ സ്വന്തം മകനായ നീ പറ്റിക്കും. നീ അത് മടുക്കില്ല വഞ്ചകനാ. ചന്ദ്ര, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ എങ്ങനെ പറഞ്ഞോടാ? ആത്മാർത്ഥ സുഹൃത്തിനെ കശാപ്പുശാലയിലേക്ക് തള്ളിവിട്ട ദുഷ്ടന. കശാപ്പുശാലയിലോ? ഞാൻ ഹോട്ടലിലാക്കിട്ടല്ലേ പോയത്. ആ ഹോട്ടലിൽ പിന്നീട് കശാപ്പുശാല ആയിരുന്നു, നീ അറിഞ്ഞില്ലല്ലേ. പോക്കറ്റിലുണ്ടായിരുന്ന 100 രൂപ പോലും തരാതെ പോയാ വഞ്ചകനാ നീ. ഞാൻ മുങ്ങിയൊന്നും അല്ല. നീ കണ്ടില്ലേ ഫോൺ വന്നത്? ഞാൻ പെട്ടെന്ന് വരാന്ന് വിചാരിച്ചു പോയത്. കൂടെ വരുമ്പോ കുറച്ച് കാശ് കൂടി കൊണ്ടുവരാന്ന് വിചാരിച്ചു. അതിനവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലെന്നല്ലേ? ആ കഴുത്തില് ബാഗ് ഏറ്റു തൂക്കിട്ടാ നിന്റെ അനിയൻ തന്റെ കാരണം. അവിടെ ഒരു ജാലിയും ബേലാബാഗ് നടന്നത്. ശരിക്കുള്ള ജാലിയും ബേലാബാഗിൽ തോക്കുകളാണ് കഥ പറഞ്ഞതെങ്കിൽ
ഇവിടെ വില്ലുകൾ കഥ പറയും. ഗ്ലാസ് 500, പ്ലേറ്റ് 500, ചില്ല് 3000, ആകെ 8000. എന്തത്? 8000 നിനക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലേ കുഞ്ഞപ്പേട്ടനെ കൊടുത്തോളൂ. കുഞ്ഞപ്പേട്ടന എങ്ങനെ? ഹോട്ടലിൽ ഉഴുന്നാട്ടി. അപ്പോ അപ്പത്തിന് മാത്രമല്ല, ദോശക്കും മിഡിലിക്കും പുട്ടിനും പഴത്തിനും എക്കേത്തിന് ആട്ടണ്ട വരും. അപ്പോ അല്ല അപ്പോൾ കണ്ണിച്ചോരില്ലാത്ത ദുഷ്ട, വയസ്സും പ്രായമായ പാവത്തിനാണടാ ഉഴുന്നാട്ടം വിട്ടത്. പിന്നെ ഇത്ര ആരോഗ്യമുള്ള നീ ഇങ്ങനെ നിക്കുമ്പോ? ഞാനിങ്ങനെ നിക്കല്ലായിരുന്നു, ആൾക്കാർ ഇടിച്ച് ബോധം കെട്ട് കെടുക്കായിരുന്നു. പാവം കുഞ്ഞപ്പേട്ടൻ, ഇപ്പതിന് വായില് പല്ലില്ലെന്നേ ഉള്ളൂ. ഇനി ഉഴുന്നാട്ടി ഉഴുന്നാട്ടി എല്ലാം കൂടി പോകുമല്ലോ. ഇനി 8000 രൂപ ഞാൻ എവിടെ നിന്നുണ്ടാക്കി ഈശ്വരയാളാർക്കാൻ? ആ സമയത്ത് മുങ്ങണ്ടായിരുന്നു. അവൻ വന്ന സമയത്ത് ഇതാണ് ഗതിയെങ്കി, ഇനി അങ്ങോട്ടുള്ള ഗതി എന്താവോ എന്റെ ഈശ്വര. 8000 രൂപയ്ക്ക് ഞാരെ കൊല്ലും? അങ്ങനെ എല്ലാവരും കൊല്ലണ്ട, കൊല്ലാനുള്ള ഒരുത്തനെ ബാഗിൽ യൂറോ നിറച്ച് പ്ലെയിനിൽ കയറ്റി ദൈവം ജർമ്മനിൽ നിന്ന് വിട്ടിട്ടില്ലേ? ഒന്നുകൂടി ശ്രമിച്ചാലോ? ശരിയാ, ട്രൈ ടു ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ് എന്നുള്ള ചൊല്ലി. അവൻ ഉറങ്ങന്നെയല്ലേ? നീ എന്താണ് ഇങ്ങനെ പേടിക്കണത്? അല്ല, സ്വയം ഡെഡ് ബോഡി ആവാൻ ആർക്കായാലും പേടി ഉണ്ടാവും. നീയല്ലേ പറഞ്ഞു ഉറങ്ങന്ന്? എന്നിട്ട് ഫുഡ് ഫുഡ്, ഇത് ഞാൻ അന്നേരത്തെ കേട്ടതാണ്. അപ്പൊ ഞാൻ അമ്മേച്ച് കൂർക്കം വലിക്കണെന്നാണ്. ഫുഡ് ഫുഡ്, ഇവൻ വൈകുന്നേരല്ലേ ഫുഡ് കഴിച്ചത്, അതിന് രാത്രി ഫുഡ് കഴിക്കണ്ടാ. നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു പാത്രത്തിൽ കുറച്ച് ശർക്കരയും കുറച്ച് തേങ്ങയും 2 ചട്ടി സിമന്റോട് കലക്കിട്ട് പായസം എന്ന് പറഞ്ഞ് കുടിപ്പിച്ചാലോ? അന്നനാളാണെങ്കിൽ കോൺക്രീറ്റ് പോലെയോ, പിന്നെ ഇടക്കിടക്ക് നനച്ചു കൊടുത്തത് ഒരുറപ്പിന്, പിന്നെ വിഷമന്റെ പ്രശ്നം ഉണ്ടാവില്ല. അവന്റെ യൂറ് എങ്ങനെ എടുക്കും? ഇപ്പൊ യൂറ് കൊടുക്കാൻ ചെന്നാലേ നമ്മുടെ 2 കൂടി അവൻ പിടിച്ച് ശരി, ഇങ്ങനെ ഒരാളെ വീട്ടിലുണ്ടോ? ആ ബ്രോക്കർ ഒന്നും പറഞ്ഞില്ലല്ലോ. മോനെ, ഡാഡി അകത്തുണ്ടോ? നമസ്കാരം. 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 വണ്ടി വന്ന് നിൽക്കണണ്ടപ്പോ നിങ്ങളായിരിക്കുമെന്ന് ഉദ്ദേശിച്ചില്ല. റണ്ണിങ് ടൈം വെച്ച് നോക്കുമ്പോ ഒരു 10 മണിയെങ്കിലും ആവുന്ന വിചാരിച്ച്. ഡ്രൈവിംഗിൽ 110 സ്പീഡ്, പിന്നെ പെണ്ണിനെ കാണാനുള്ള ഒരു തിടുക്കവും. മോനും കൂടെ കോമഡി പിടിക്കുന്നു. വരിയാ വരിയാ, എല്ലാരും വരിയാ. നേരത്തെ എത്തിയോണ്ട് ബുദ്ധിമുട്ടായില്ല അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? അപ്പൊ നമുക്ക് ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം. അതിനെന്താ? മോളുടെ കോഴ്സ് മാർച്ച് കഴിയും. MBA അല്ലേ പഠിക്കണേ? അതെ. ഈ പെണ്ണ് കാണൽ ചടങ്ങ് ഓക്കെ ആണെങ്കിൽ പിന്നെ എല്ലാം പഠിപ്പ് കഴിഞ്ഞിട്ട് എന്താ? ഇറ്റ്സ് ഓൾ റൈറ്റ്, വേറെ ജ്യൂസ് എടുക്കാം. മോൻ അകത്ത് പോയിട്ട് ചെല്ല ചെല്ല. Calm, calm, let it. No, no, no. Wait. മമ്മി, ഹായ്. ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ. Bye.
നിങ്ങളുടെ വീട്ടിലെ കുട്ടി നിങ്ങളെ ഒഴിവാക്കട്ടെ, ഞങ്ങളാ ഞങ്ങളെ വീട്ടിലെ കുട്ടി. ഞങ്ങളുടെ കുട്ടിയാ? ഇങ്ങനെ ബുദ്ധി വളർച്ചില്ലാത്ത ഒരു കുട്ടി കുടുംബത്തിലുള്ള കാര്യം മറച്ചു വെച്ചതും പോരാ. പട്ടി മറച്ചു വെച്ചത് നിന്റെ തന്തയ്ക്ക് അവന്റെ മേലൊരു കണ്ണു വേണമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ കണ്ണും തെറ്റി അപ്പോഴേക്ക് ഇറങ്ങി പോകുന്നു ഞാൻ കരുതിയ. ആകാശു ആകാശു ഈ ആകാശു ആകാശു ആകാശത്തിലേക്ക് നോക്കി വിളിക്കാതെ ഭൂമിയിലേക്ക് നോക്കി. നീ എന്തിനാ എന്റെ പുറകെ തന്നെ കെട്ടിയെടുക്കുന്നത്? നിനക്ക് വേറെ വഴിക്ക് നോക്കി. അവൻ ഒരാളിലേ ഉള്ളൂ, നമ്മൾ രണ്ട് വഴിക്ക് പോയിട്ട് എന്താ കാര്യം? അവൻ ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റൂ. ആകാശു ആകാശു ഒന്ന് ഏറ്റു വിളിക്കണം, ഏറ്റു വിളിക്കാൻ നമ്മളെന്താ ശബരി വിളിക്കുക? ആകാശു 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 ഈ വീട്ടിലെന്താ ഒരു ബഹളം? ഈശ്വര വന്നേ ഒന്നും നിർത്തണേ, വിടില്ല ഞാൻ. സോഡാ ഗ്ലാസ് വെച്ചിട്ട് ഒരു കുട്ടി ഇങ്ങോട്ട് വന്നിരുന്നു. കുട്ടിയോ? കുട്ടിയല്ല ഇവൻ, പട്ടിയാ. ദേരിക്കുന്നേ ഹാപ്പി ആയിട്ട്. കാപ്പിയല്ല കയ്യിലിരിക്കുന്ന പഴോ? കാപ്പിയൊക്കെ അവർ നേരത്തെ കൊടുത്തു. ഈ ചെറുക്കൻ നിങ്ങളുടെ ആരാ? ആരുമല്ല, പിന്നെ ഇവന്റെ അനീന. എന്നോട് ജനിച്ചപ്പോ മുതല് ആവൂ. അവൻ ഇവിടെ വന്നിട്ട് ഇവിടെ ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒരു കല്യാണ നിശ്ചയം ചക്കക്കൂട്ടം പോലെ ആക്കിയിട്ട് അവനിരുന്ന് സുഗന്ധിരകളൊന്നും കണ്ടില്ലേ? ആ കല്യാണ പെണ്ണിന്റെ അച്ഛൻ നമ്മുടെ സുരേഷ് ഗോപി സാറിന്റെ അകന്ന ബന്ധുവായതുകൊണ്ട് സാറ് വിളിച്ച് പറഞ്ഞോണ്ട് പോലീസ് കേസായില്ല. എന്നിട്ടും ആ പെണ്ണിന്റെ അച്ഛൻ അതൊടഞ്ഞു ഇതടഞ്ഞു എന്നൊക്കെ പറഞ്ഞ് രൂപ 5000 നഷ്ടപരിഹാരം ചോദിച്ചപ്പോ പണ്ടാര പലിശ കെടുത്തിട്ട് ഞാൻ സോൾവ് ചെയ്തത്. വെറുതെ നല്ല മുതലാളിമാര് നന്നാവാത്തത്. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മോണി വാക്കിന് പോക്ക്. അല്ല, മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണല്ലോ. ഏത് നേരത്താണ് ആ എബ്രാൻ ഇങ്ങനെ തെറി പറഞ്ഞു ഓടിക്കാൻ തോന്നിയത്? ഷൂട്ടിംഗ് നടക്കണ എല്ലാ സ്ഥലങ്ങളും ഞാൻ പോയി നോക്കി. എല്ലായിടത്തും ഇൻകം വിളിച്ചു പറഞ്ഞാണ് ആനന്ദക്കുട്ടിന്റെ ആൾക്കാർക്ക് പണി കൊടുക്കരുന്ന്. ആ റെന്റേക്കാരന്റെ ആൾക്കാർ ഇരിക്കപ്പുറത്ത് തരാത്തോണ്ട ഞാൻ ഇങ്ങോട്ട് വന്നത്. ഈ 3000 രൂപ എന്നൊക്കെ പറഞ്ഞ ഞാൻ എവിടുന്ന് എടുത്ത് കൊടുക്കാനാ? നിങ്ങൾക്കൊക്കെ 2000-ത്തിന് 3000-ത്തിന് പ്രശ്നമേ ഉള്ളൂ. എന്റെ കാര്യം അതല്ല. 25000 നാളെങ്കിലും ആ കയറുപരി മാല സരസു വെച്ചു തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു കഷ്ണം കയറുമ്പോ എന്റെ ജീവിതം തീർക്കുന്ന അവര് പറഞ്ഞ. നിന്റെ ജീവിതം അവരുടെ ജീവിതം. അവരുടെ ജീവിതം അങ്ങോട്ട് പോട്ടറി, നിനക്ക് കുഴപ്പമൊന്നുമില്ലോ. ഇവിടെ എല്ലാവരുടെ പ്രശ്നം കൊടുത്താ തീരും. പക്ഷെ ആ ഇരുന്ന് ഉറങ്ങുന്നതേ എന്റെ ആ ജീവൻ എന്താ പ്രശ്ന? എന്താ അതിനെ പറ്റി ആരും ഒന്നും പറയാത്ത? കിട്ടുന്ന നിനക്ക് മനുഷ്യൻ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ കോട്ടൺ കാപ്പി. എന്ത് ശാന്തമായ ഉറക്കം! ഏത് ശാന്തമാ? ശാന്തമല്ല, ശാന്തത ശാന്തത. കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത അത് അല്ലടാ. കണ്ട, ഉറങ്ങുന്ന നേരത്തെ സായിപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നതോട് പിടിക്കല്ല. ഒറ്റക്കുത്തിരി കൊല്ലിഞ്ഞ നീ എന്തിനാ അതിനോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണ്ടേ? എഴുന്നേക്ക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ. പിന്നെ പിറ്റേ ദിവസം രാവിലെ കഷ്ടപ്പെട്ട് വീണ്ടും എഴുന്നേക്ക, തിന്ന, നിന്റെ കാശ് കളയാ, ഉറങ്ങ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മനുഷ്യ ജീവിയില്ല. അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടിട്ട് എന്താ ശരിക്കണേ? ഇത് ഞാൻ പ്രതീക്ഷിച്ച ചെന്നെടുത്ത് തിന്ന. അടുക്കളയിൽ നല്ല ജർമ്മൻ ഗഞ്ഞിയും ചമ്മന്തി എടുത്ത് വെച്ചിട്ടുണ്ട്. പോണണ്ടില്ലേ? കാറ്റ് പിടിച്ച കിട്ടുവള്ളം പോലെ. ദൈവദോഷം പറയില്ലടാ, അങ്ങനെ ഒന്നുമില്ല. അത് പോകുന്നത് വസന്ത പിടിച്ച താറാവിനെ പോലെയാ. അധികം സമ്മതിക്കാം. എന്തെങ്കിലും പി പി എം വിളിച്ച് അത്യാവശ്യമായിട്ട് കാണണം എന്ന് പറഞ്ഞ എന്റെ വന്ന സാഹിബിന് വീട് വരുമ്പോ പോരാതായോ? അതോ മൂപ്പര് വന്നേക്കെന്ന് തിരിച്ചു പോയോ? തിരിച്ചു പോവാ. അതുകൊണ്ടാ കാണണം പറഞ്ഞത്. മൂപ്പര് ഈ ജർമ്മൻ സിറ്റിസൺ ആയതുകൊണ്ട് പെട്ടെന്നായിട്ട് ചെല്ലാൻ പറഞ്ഞു. പോയാ പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ടേ വരൂ. അതുകൊണ്ട് ഞങ്ങൾ ഈ വീട് വിടുക. അൽഹംദുലില്ലാ, ഹൈർ ആശ്വാസായി. കായ്ക്ക് കായുമായി, പോക്കുവരും ഒന്നിച്ചായി. അപ്പൊ എങ്ങനെയാ പരിപാടി? താക്കോലി വാങ്ങാൻ ഞാൻ എപ്പോഴാ വരണ്ടേ? താക്കോലി പോണി തരാം. അല്ലടാ, പിന്നെ തന്ന 25000-ത്തിൽ നിന്ന് ഒരു മാസം വാടക 5000 എടുത്തിട്ട് ബാക്കി 20000. ആ നിക്ക് നിക്ക് നിക്ക്, ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പൊ മനസ്സിലായി. ഇനി നോക്കിയാ എന്നെ തിരുത്താൻ വരില്ലേ. മാറിക്കാണ് അല്ലേക്ക. ആ കാശ് കിട്ടിട്ട് വേണം കുറച്ച് പ്രശ്നങ്ങളുണ്ടേ. അനക്ക് കുറച്ചല്ല പ്രശ്നങ്ങളുള്ളൂ, എനിക്ക് കുറച്ചൊന്നല്ല പ്രശ്നങ്ങള്. അല്ലെങ്കിലും ചങ്ങായി, അനക്ക് ഞാനെങ്ങനെ പൈസ തിരിച്ചു തരാ? ഞമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് 5 മാസത്തേക്ക് 25000 രൂപ എന്നല്ലേ. ആ 5 മാസം ഞാൻ എന്താ സാരി താമസിച്ചോ? പിന്നെ ഒരു കാര്യം, ഇവിടെ ഒരു ഈറ്റ വേണ്ട, ഒരു പാറ്റ പറയാ, ആ വിവരം ഞാൻ അറിയും. എന്റെ പൊന്നിക്ക, ഈ കഷ്ടകാലം പിടിച്ചു നിൽക്കുന്ന നേരത്തെ ഇങ്ങനൊന്നും പറയല്ലേ. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, നിങ്ങളെ പഠിത്തം സഹായിക്കും. ഇന്ന പഠിത്തം പലവട്ടായിട്ട് സഹായിച്ചതാ 4-5 പെൺകുട്ടികൾ ഒരു ഓലപ്പൊരി, മനസ്സിലായോ? പിന്നെ ഈ എന്ന ക്ലാസ് മൊത്തം എന്റെ കയ്യിൽ ചെലവായി പോയി. അതുകൊണ്ട് നിങ്ങൾ 5 മാസം തേച്ച് താമസിച്ച് താക്കോലെന്നാ മതി. അല്ലേ ആകാശം, നമുക്ക് വേണ്ട, ഞാൻ പോവാ. അല്ല, എന്റെ കഞ്ഞിക്ക കുഞ്ഞിക്ക
എന്റെ അനിയൻ സാഹിബിനോട് ഞാൻ അന്വേഷിച്ചു പറയും. പിന്നെ ഒരു കാര്യം, ഇവിടെ പാട്ട് പറയാൻ ഞാൻ വിവരാണ്. പടച്ച തമ്പുരാൻ എല്ലാം കൂടി ഇടിഞ്ഞു കൊല്ലി വീണ സൗണ്ടാണല്ലോ കേട്ടെ. ഏത് അപൂജയിലാണ് ഞാൻ അറിയാതെ ഇതിന്റെ ഉള്ളിൽ ഇതാണ് ജർമ്മനി ഇമ്പോർട്ട് ചെയ്ത ജീവി. അതോ ഞാൻ വിചാരിച്ച അണ്ണാദറിന്റെ പ്രതിമ ഇറങ്ങി വന്നതാണെന്ന്. ഈ ഒരു ബാറിലെ വിസ്കറിന് വേണ്ടിട്ടാണ് എന്റെ ബി പി നമ്പറിൽ വിളിച്ചേർത്തി ഈ വീട് മുഴുവൻ കുട്ടിച്ചോറാക്കി ടൂരിനെല്ലാം പൊട്ടിച്ച് ഇത് 25,000 rupees ഒന്ന് ഒതുങ്ങൂല മോനെ. ഇവിടെ ഈ അടുക്കളയിൽ പാറി ഈച്ചെല്ലാം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 75,000 rupees എനിക്ക് തരേണ്ടി വരും. കഞ്ഞിക്കല്ല പഠിച്ചാലും വിളിച്ചിട്ടും കാര്യമല്ല, 75,000 rupees വെച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി. ഇനി ഒരു ഈച്ച ഇവിടെ പാറുകയാണെങ്കിൽ റേറ്റ് ഇനിയും കൂടും. എന്റെ ഈശ്വര, ഇവൻ എവിടെ കൈ വച്ചാലും കാശാണല്ലോ. എടാ ചന്ദ്ര, അവന്റെ ആ ഉദര സഞ്ചിന്ന് യൂറെടുത്തിട്ട് ഈ കംഗാരുവിനെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയടാ.